ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് വെജിറ്റബിൾ മസാല പുട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റാണ്. മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. നമുക്ക് വേറൊന്നും വേണ്ടതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് നല്ലൊരു പുട്ടാണിത്. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ബെൽ ബട്ടനും എനേബിൾ ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. ഈ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ട് ഇതിന്റെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ ഇടണം. എന്നാ എങ്ങനെയാണ് നമുക്ക് ഈ പുട്ട് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ എടുത്തിട്ടുള്ളത് ഈ കപ്പിന് ഒരു 2 കപ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് നമ്മൾക്ക് വെജിറ്റബിൾസ് ആണ് വേണ്ടത്. ഞാൻ എടുത്തിട്ടുള്ളത് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, സവാള എടുത്തിട്ടുണ്ട്, ബീൻസ് എടുത്തിട്ടുണ്ട്, പിന്നെ ഉരുളക്കിഴങ്ങുണ്ട്, പിന്നെ ഈ കടലയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാനൊന്ന് കുതിർത്ത് വേവിച്ചെടുത്തത്, എന്നിട്ട് മിക്സിയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തതാണ്. നന്നായിട്ട് അരഞ്ഞിട്ടില്ല, ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. പിന്നെ നമ്മൾക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, വെള്ളം, വെളിച്ചെണ്ണ, കടുക് എന്നിവ വെച്ച് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ആദ്യം നമുക്ക് പൊടി ഒന്ന് കുഴച്ചെടുക്കാം. ഉപ്പ് കൂടുതലാവാതെ നോക്കണം. കാരണം എന്താ വെച്ചാല് നമ്മൾ മസാലയിൽ ഉപ്പിടും, പിന്നെ പൊടിയിൽ, അപ്പോൾ അതിനനുസരിച്ച് നോക്കിയിട്ട് വേണം നമ്മൾ ഉപ്പിടാൻ വേണ്ടിയിട്ട്. പിന്നെ എങ്ങനെയാണ് കുഴക്കുന്നത് നോക്കാം. ഞാൻ ഈ വെള്ളത്തിലേക്ക് അല്പം ഉപ്പിടുകയാണ്. ഇനി അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതില് അധികം വെള്ളം വേണ്ടി വരില്ല, കാരണം ഞാൻ അത് വീട്ടിൽ പൊടിച്ച പൊടിയാണ്. പിന്നെ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്നതാകുമ്പോൾ വെള്ളം കുറച്ച് കൂടുതൽ വേണ്ടി വരും. ഇതായിട്ടുണ്ട് പൊടി, വെള്ളമൊക്കെ പാകമായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ചെയ്യേണ്ടത് ആ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് നല്ലോണം വേവിച്ചെടുക്കണം. എന്നാ ശരി, നമുക്ക് വേവിച്ചെടുക്കാം. ഞാൻ എടുത്തിട്ടുള്ള വെജിറ്റബിൾസ് ഇത് 1 സവാളയാണ്, ഒറ്റ ഒരു ചെറിയൊരു മീഡിയം സൈസ് സവാള. പിന്നെ 2 ക്യാരറ്റ് എടുത്തിട്ടുള്ളത്. പിന്നെ 2 ചെറിയ കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു പിടി. പിന്നെ ബീൻസ്. പിന്നെ ഈ ബൗളിന് 1 ബൗള് പിന്നെ കടലയാണ്. ഗ്രീൻ പീസ് നമുക്ക് ഉപയോഗിക്കാം. ഞാൻ അതിൽ നിന്നൊരു മാറ്റിയിട്ടാണ് പിന്നെ ഈ കടല എടുത്തത്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്തതാണ്. നല്ലോണം പൊടി അരഞ്ഞിട്ടില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി ഇത് നമുക്കൊന്ന് വേവിച്ചെടുത്തിട്ട് വരാം. വന്നിട്ടുണ്ട്. ഇനി അതിൽ കടുക് ഇടാം നമുക്ക്. ഇനി അല്പം കറിവേപ്പിലിടാം. അതിലേക്ക് സവാള, ഇതൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ വഴറ്റിയതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ട് ഇട്ടെടുക്കാം. അല്പം ഉപ്പിട്ടെടുക്കാം. കുറച്ചിട്ടാൽ മതി. പിന്നെ നമ്മളെ പൊടിയിലും മസാലയിലും കടലയിലൊക്കെ ഉപ്പുള്ളതാണ്. അപ്പോൾ കുറച്ചിട്ടെടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഒന്ന് അടച്ച് വെച്ചിട്ടെടുക്കാം. ായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക്
ഈ മസാല പൗഡർ ഒന്ന് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർക്കണമെങ്കിൽ ചേർക്കാട്ടോ, ഞാൻ ചേർത്തിട്ടില്ല. ഇനി പുട്ട് കഴിക്കാൻ കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം കളയണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് മസാലകൾ മാത്രം ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് പാകത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമ്മളൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. മസാലയൊക്കെ ഏകദേശം നല്ലോണം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മള് നേരത്തെ എടുത്തു വെച്ച കടല ക്രഷ് ചെയ്തിട്ടുണ്ടല്ലോ, അത് ഇതിലേക്ക് കൂടി ആഡ് ചെയ്തിട്ട് നല്ലോണം യോജിപ്പിച്ചെടുക്കാം. ഇനി ഒരു 5 മിനിറ്റ് കൂടി ഇതൊന്ന് മൂടി വെച്ചിട്ട് നമ്മളിത് തണുത്തതിന് ശേഷം നമുക്ക് പുട്ടി ഇടാൻ തുടങ്ങാം കേട്ടോ. ആദ്യം നമ്മൾ മസാല ഇട്ട് കൊടുക്കാം. പൊടി ഇട്ട് കൊടുക്കാം. വീണ്ടും മസാല ഇടാം. പൊടി ഇട്ട് കൊടുക്കാം. നമുക്കൊന്നത് വേവിച്ചെടുക്കാം കേട്ടോ. ഒരു കുറ്റിയും കൂടി നമുക്ക് വേവിച്ചെടുക്കാം. ഞാനിന്നിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല വെജിറ്റബിൾ മസാല പുട്ടാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റിയാണ്, നല്ല രസമാണ്. ഇത് കഴിക്കാൻ നല്ല രസമാണ്, വേറെ ഒന്നും വേണ്ട. നമുക്ക് ഇതന്നെ മതി കൂട്ടി കുഴച്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നല്ല ടേസ്റ്റിയാണ്. അപ്പം എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം.